Hi friends, 86 creations Malayalathilekku everkkum swagatham. Appo da ide polulla oru frock inde cutting and stitching aanu nammal inne video lode nokkan povunnathu. Appo oru karyam parayitte already thane njan ee frock stitch cheythu poi. Appo enikku aa samayathe enikku indinte video edukkanayittu pattilla. Appo namukku ee same model frock namukku vera cloth ilana nammal inne cheyanayittu povunnathu. Kandallo da idu nalla bangiyulla oru frock aanu. Appo namukku idu enganeyanu namukku nokkam. This is a rough stitching. I have a cloth made in the middle of the piece. I already have a stitch in the middle of the piece. Now, we have a portion of the portion. We have a square piece. We have a shoulder. അതായത് നമുക്ക് ഷോൾഡറിന്ന് ഹിപ്പ് വരെയുള്ള ആ പോർഷൻ മനസ്സിലായില്ല ഷോൾഡറിന്ന് നമ്മൾ താഴത്തേക്കുള്ള ഇറക്കം നോക്കുമ്പോഴേക്കും 10 വരെ 10 ഇഞ്ച് കിട്ടുന്നു അപ്പോൾ തീ നമുക്ക് 3 ഇഞ്ച് ആണ് നമ്മൾ നെക്ക് വെക്കുന്നതെങ്കിൽ ആ 3 ഇഞ്ച് 10 ന്ന് 3 കുറയ്ക്കുക മനസ്സിലായില്ല നമുക്ക് നെക്ക് പോണ്ട പോർഷൻ മൈനസ് ചെയ്യുമ്പോഴേക്കും ബാക്കി 7 ഇഞ്ച് കിട്ടും ആ 7 ഇഞ്ചിനെ വേണം 7 ഇഞ്ചും പിന്നെ അതിന്റെ കൂടെ ഷോൾ ഇവിടെ അറ്റാച്ച് ചെയ്യാനും അതേപോലെ മോളിൽ ഒന്ന് മടക്കി അടിക്കാനും കൂടിയിട്ട് ഒരു 1/2 ഇഞ്ച് വീതം 1 ഇഞ്ചും കൂടി എക്സ്ട്രാ ചേർക്കണം ലൈനിംഗ് അറ്റാച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് 1 ഇഞ്ച് അല്ല നമ്മൾ മടക്കി അടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ വിടണം അങ്ങനെ വേണം നമ്മൾ ക്ലോത്ത് എടുക്കുമ്പോഴേക്കും എടുക്കാൻ അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഇപ്പോ അളവ് പറയുന്നില്ല നമുക്ക് എത്രയാണോ വീതി വേണ്ടത് ഇറക്കം എത്ര വേണം അതിനനുസരിച്ച് നമ്മൾ ഇതേപോലെ രണ്ട് ക്ലോത്ത് എടുക്കാം Square right, Namala cloth edica. As a tuni Namala rendered madakitid, Namaka etreano, Namke, one amenda, Eraka vetra venum, other Namala Kanaka kit, Namali de Bola Murchedica. And then, Origadis Radigan, the Eraka Vidicometic, Namaka neck in Dagalam, a neck in Eraka vetra endo, Athre, Namala minus Idodakana. In the Devana Namala the Murchedicanite. Pinada, the Artikilla piece and the Varana, Namala died in the Vidi underlo. Evidida. രണ്ടരട്ടി എങ്കിലും കുറഞ്ഞത് എടുക്കണം അല്ല മൂന്നരട്ടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് അത്രയും കൂട നമുക്ക് വിരിവ് കിട്ടും കുറഞ്ഞത് രണ്ടരട്ടി എങ്കിലും നമ്മൾ എടുക്കുക അപ്പോൾ ഇതിന്റെ നമ്മൾ വണ്ണത്തിന് എടുത്തിരിക്കുന്ന 10 ഇഞ്ച് ആണ് നമ്മുടെ ഒരു സൈഡിലെ വണ്ണമെങ്കിൽ നമ്മൾ 20 ഇഞ്ച് ഒരു സൈഡിലേക്ക് കൊടുക്കാം മനസ്സിലായില്ല അതേപോലെ രണ്ട് സൈഡിലേക്ക് നമ്മൾ എടുക്കണം എന്നാലേ നമുക്ക് അത്രയും കൂട പ്ലീറ്റ്സ് കിട്ടത്തുള്ളൂ നമുക്ക് അത്രയും കൂട ഒരു വിരിവ് കിട്ടത്തുള്ളൂ അത് നമ്മുടെ തുണി അനുസരിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ ഇത് ഇതിന്റെ ഇരട്ടി പീസ് ആണ് ഞാൻ ഇപ്പോ എടുത്തിരിക്കുന്നത് കണ്ടല്ലോ ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോളത്തെ പീസ് ആണ് ഇത് കണ്ടല്ലോ അപ്പോൾ ഇതിന്റെ മോളത്തെ പീസിന്റെ നെക്ക് പോർഷൻ അതായത് നമ്മൾ ആ മോളിൽ വരുന്ന ആ പോർഷൻ നമുക്ക് ദാ ഇതേപോലെ മടക്കി അടിച്ചെടുക്കാം അല്ല ലൈനിംഗ് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ ലൈനിംഗ് അറ്റാച്ച് ചെയ്യുന്ന പോലെ അടിച്ച് മറിച്ചെടുക്കണം നല്ലവശം കൂടി ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് മറിച്ചെടുക്കാം ഇതിനകത്ത് ഞാൻ ലൈനിംഗ് ഒന്നും അറ്റാച്ച് ചെയ്യുന്നില്ല ജസ്റ്റ് മടക്കി അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് ആ മോളത്തെ പോർഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് മടക്കി അടിച്ചെടുക്കാം രണ്ടും ബാക്ക് പീസും ഫ്രണ്ട് പീസും നമുക്ക് മടക്കി അടിച്ചെടുക്കണം ഇതേപോലെ ഒന്ന് മടക്കി അല്ലെങ്കിൽ അതേ അല്ലെങ്കിൽ ലൈനിംഗ് അറ്റാച്ച് ചെയ്ത് എടുക്കാം അതേപോലെ രണ്ട് പീസ് നമുക്ക് മടക്കി അറ്റാച്ച് ചെയ്ത് അടിച്ചെടുക്കാം അങ്ങനെ ദാ നമ്മൾ രണ്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ മടക്കി അടിച്ചെടുത്തിരിക്കുകയാണ് കണ്ടല്ലോ രണ്ട് പീസ് നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇത് നമുക്ക് താഴത്തേക്കുള്ള പോർഷൻ അത് നമ്മൾ ഇരട്ടിക്കാണ് തുണി എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇത് ഇരട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഞാനൊരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മോൾ ഭാഗം കൊണ്ട് ഞാനൊരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അടിവശം മടക്കി ഒന്ന് അടിച്ചേക്കണം അതിപ്പോൾ തന്നെ നമുക്ക് കയ്യോടെ അടിച്ചെടുക്കണം അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചു വേണം പിന്നെ ഈ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് നമ്മളിതാ ഇതേപോലെ നൂല് ഒറ്റ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്കത് ചുരുക്കി 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 എടുക്കാം നമുക്കറിയാലോ നമ്മൾ ഇതിന് മുമ്പ് ഫ്രോക്കിൻ്റെ ഒരുപാട് ഇതിൽ കണ്ടിട്ടുണ്ട് നമുക്ക് ഇതേപോലെ നമുക്ക് ചുരുക്കി 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 എടുക്കാം അങ്ങനെ നമുക്ക് അതിൻ്റെ കറക്റ്റ് വീതിയിൽ നമുക്ക് ഇത് ചുരുക്കി നമുക്ക് എടുക്കാം അങ്ങനെ ദാ ചുരുക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് വീതിക്കാണ് നമ്മൾ ചുരുക്കി എടുത്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി എളുപ്പമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒറ്റ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ആവശ്യമുള്ളൂ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്ലീറ്റ്സ് കറക്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ദാ അതിനകത്തേക്ക് നല്ലവശവും കൂടെ ജോയിൻ ചെയ്ത് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം നല്ലവശവും കൂടെ ഒന്നിച്ചിട്ടുകൊണ്ട് നമുക്കതൊന്ന് ജോയിൻ ചെയ്യണം അതേപോലെ തന്നെ മറ്റേ സൈഡിൻ്റെ അത് രണ്ടും നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം
അങ്ങനെ ഇപ്പോൾ പ്ലീറ്റ്സ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രിക്ക് ചെയ്തത്. അപ്പോൾ ദാ ഇതേപോലെ രണ്ട് സൈഡും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ദാ ഇത് രണ്ടും കൂടെ നല്ല വശവും കൂടെ ഒന്നിച്ചിട്ടുണ്ട്. ദാ ചീത്തവശമാണ് മുകളിൽ, അതിൻ്റെ സൈഡ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുകളിലത്തെ പോർഷൻ്റെ വണ്ണം നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ട് വേണം സൈഡ് നമ്മൾ ജോയിൻ ചെയ്യാൻ. പിന്നെ അടിവശം നിങ്ങൾ അടിച്ചോണം, ഞാൻ ഇതിൻ്റെ അടിക്കുന്നില്ല. അപ്പോൾ ദാ ഇതിൻ്റെ സൈഡ് നമുക്കൊന്ന് കൂട്ടിക്കൊടുക്കണം. ഇതേപോലെ നമുക്കൊന്ന് കൂട്ടിക്കൊടുക്കാം നമ്മുടെ വണ്ണത്തിനനുസരിച്ച്. ഞാനിപ്പോൾ വണ്ണത്തെ പറ്റി പറയുന്നില്ല, ഓരോരുത്തർക്കും അളവ് വ്യത്യാസമാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാതെ. ഇതാ ഇതിപ്പോൾ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് മുകളിലേക്കുള്ള ആ ഫ്രില്ലിൻ്റെ പോർഷനാണ്. ആ നെക്കിന് നമ്മൾ ഫ്രില്ലാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പോൾ 3 ഇഞ്ച് മതിയെങ്കിൽ 3 ഇഞ്ച്, 4 ഇഞ്ച് മതിയെങ്കിൽ 4 ഇഞ്ച്, അത് നമ്മുടെ ഇഷ്ടമാണ് എത്രത്തോളം വീതി വേണമെന്നുള്ളത്. അപ്പോൾ അതിന് അനുസരിച്ച് എടുക്കുക. ഇനി നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ്ങും ഈ നല്ല ക്ലോത്തുമായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഡോറി തയ്ക്കുന്ന പോലെ നല്ല രീതിയിൽ തന്നെ തയ്ച്ചും മറിച്ചെടുക്കുക. എന്നിട്ട് നടുഭാഗത്തു കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ചുരുക്കി 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 എടുത്തിട്ട് നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ഈ പോർഷനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അന്നേരം നമുക്ക് കണ്ട ഇതേപോലെ നടുഭാഗത്തോടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ചുരുക്കി 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 എടുത്തിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട്. അന്നേരം നമ്മുടെ നെക്കിൻ്റെ റൗണ്ട് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടിയോളം നമ്മൾ കുറഞ്ഞത് ആ തുണി എടുക്കണം. വീതി കുറച്ചുകൊണ്ട് നീളം കൂട്ടി വേണം എടുക്കാൻ, എന്നാലേ നമുക്ക് നല്ല ചുരുക്കിൽ ആ നെക്കിൻ്റെ പോർഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്തെടുക്കുക. ഇതിനകത്ത് ഞാനിപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് ഫ്രില്ല് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് അനുസരിച്ച് അത് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ മുകളിലത്തെ ഭാഗമാണ്. അപ്പം ഷോൾഡർ ആ ഒരു പോർഷനിൽ നമ്മൾ ഇതുപോലെ ഡോറി തയ്ച്ചിട്ട് നമ്മൾ അതാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിൽ വള്ളി പോലെ തയ്ച്ച് ആ അതും അറ്റാച്ച് ചെയ്യും. എന്നിട്ട് അത് തന്നെ ചെറിയ രീതിയിൽ ദാ ഇതേപോലെ നമ്മൾ ഫ്രണ്ട് സൈഡിലായിട്ട് അത് ഇങ്ങനെ പിടിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിങ്ങനെ കയറ്റിയിട്ടാണ് നമ്മളത് കെട്ടുന്നത്. അപ്പോൾ വള്ളിയാണ് നമ്മുടെ ഷോൾഡർ കവർ ചെയ്ത് നിൽക്കുന്നത്. ദാ ഇത് കണ്ടില്ലേ, അത് ഇതേപോലെ നമ്മൾ ആ ചെറിയ ഇതിലൂടെ കയറ്റിയിട്ട് ഇങ്ങനെ ബാക്ക് സൈഡ് കൊണ്ടുവന്ന് നമുക്ക് കെട്ടി നമ്മുടെ ടൈറ്റിനനുസരിച്ച് കെട്ടി നിർത്താം. ഇതൊരു രീതിക്കുള്ള കെട്ടാണ്. പിന്നെ ദാ ഇത് കോണിപ്പായിട്ട് നമ്മൾ എക്സ് മോഡല്. ദാ ഇതും അച്ഛാ ഇപ്പുറത്തെ സൈഡിൽ അപ്പുറത്തെ ഇതിനകത്തേക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ട് ഇങ്ങനെയും നമുക്ക് ബാക്ക് സൈഡിൽ കെട്ടിയെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ വള്ളിയും പിടിപ്പിച്ചെടുക്കുക. ലേസ് പിടിപ്പിക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് ആകാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഭംഗിയുള്ള ഫ്രോക്കാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.